ഓരോ സംഭവ വികാസങ്ങളും നോക്കുമ്പോ വല്ലാത്തൊരു ഭീതിയിലാണ്, ഭീതിയിലാണ്. ഇത്തരം സദസ്സുകൾ, ഇത്തരം ദിക്റിന്റെ മജ്ലിസുകൾ, ഇതിൽ പങ്കെടുക്കലല്ലാതെ ഈ ലോകത്ത് മറ്റൊരു വഴിയും നമ്മുടെ മുമ്പിലില്ല. നമ്മുടെ മുമ്പിൽ നടന്നു പോകുന്ന ഓരോ കാര്യങ്ങളും നോക്കിയാൽ കാലം അവസാനിക്കാൻ പോകാണ്, കാലം അവസാനിക്കാൻ പോകാണ്. ഓരോ അടയാളങ്ങൾ പരതിയാലും ഹബീബായ നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ച ഓരോ അടയാളങ്ങളും നമ്മൾ പരതി നോക്കിയാൽ ലോകം അവസാനിക്കാൻ പോകുന്നു. മുഅ്മിനേ, ഈ തുച്ഛമായ ആയുസ്സിൽ കിട്ടുന്ന അമലുകളെ കൊണ്ട് ആഖിറത്തിൽ വിജയം വരിക്കാനാണ് നമ്മൾ നോക്കേണ്ടത്. തുച്ഛമായ ആയുസ്സേ ഉള്ളൂ. ഈ തുച്ഛമായ ആയുസ്സിൽ ആഖിറത്തിൽ എന്തെങ്കിലും നേടാൻ ദുനിയാവിൽ വല്ലതും വല്ല അമലും നമ്മൾ ബാക്കിയാക്കണം, വല്ല അമലും നമ്മൾ നേടിയെടുക്കണം. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. കാരണം കാലത്തിന്റെ പോക്കങ്ങോട്ടാൻ നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ച ഓരോ അടയാളങ്ങളും പുലർന്നു തുടങ്ങിയല്ലോ. നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ചു. എന്റെ ചെറുപ്പക്കാരോട് പ്രത്യേകം ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്, കാലമിനിയും ജീവിക്കാമെന്ന മോഹം, അത് ഉള്ളിൽ, ആ ഒരു വ്യാമോഹം ഉള്ളിൽ കൊണ്ടിട്ടാണ് നമ്മൾ ഇത്തരം വേണ്ടാത്തരങ്ങൾ ചെയ്യുന്നതെങ്കിൽ മുഅ്മിനീങ്ങളായ മുത്തഖീങ്ങളായ മനുഷ്യന്മാരെ, മുഅ്മിനീങ്ങളെ ഓർമ്മപ്പെടുത്താനുള്ളത് സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച അടയാളങ്ങൾ ഓരോന്നായി പുലർന്നു തുടങ്ങിയല്ലോ. ചെറിയ അടയാളങ്ങളൊക്കെ പുലർന്നു കഴിഞ്ഞു, വലിയ അടയാളങ്ങളാ ഇനി ബാക്കിയുള്ളത്. ഓരോന്ന് പരിശോധിച്ചാൽ സമയം പോരാതെ വരും. ഓർമ്മപ്പെടുത്തട്ടെ, നബിതങ്ങൾ സൂചിപ്പിച്ചല്ലോ ആഖിർ സമാനാകുമ്പോ അടയാളങ്ങൾ എണ്ണിയ കൂട്ടത്തിൽ റസൂലുള്ള പറയാണ് കസറത്തുൽ മത്വരി വഖില്ലത്തുൻ നബാത്ത്. കസറത്തുൽ മത്വരി, മഴ അധികരിക്കുന്നൊരു കാലം സംജാതമാകും. വക്കില്ലത്തുൻ നബാത്ത്, സസ്യങ്ങൾ കുറഞ്ഞു പോകും. മരങ്ങൾ, സസ്യങ്ങൾ അത് വെട്ടി നശിപ്പിക്കുന്ന ഒരു കാലം വരും. വക്കസറത്തുൽ മത്വരി, മഴ കൂടുന്ന ഒരു കാലം സംജാതമാകും. അന്ന് നിങ്ങൾ ഖിയാമത്ത് നാളിനെ പ്രതീക്ഷിക്കണേ എന്ന് സയ്യിദുനാ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നമുക്ക് നിങ്ങൾ കേരളത്തിൽ ഞാൻ വിശദീകരിക്കേണ്ടതില്ല. നമ്മുടെ ഓരോ നാടുകളും നമ്മൾ പരിശോധിച്ചാൽ എത്രത്തോളം നമ്മുടെ നാടുകൾ ഇന്ന് പച്ച പിടിച്ച് കിടക്കുന്നു എന്ന് നമ്മൾ ഇന്ന് പരതിയാ നമുക്ക് മനസ്സിലാകും. എല്ലാ വൃക്ഷങ്ങളും സസ്യങ്ങളും അത് നികത്തി ഫ്ളാറ്റുകളായി, വീടുകളായി, ഷോപ്പിംഗ് മാളുകളായി. ഇന്ന് വൃക്ഷങ്ങളൊക്കെ കാണണമെങ്കിൽ വളരെ അപൂർവമാണ്, കുറഞ്ഞുകൊണ്ടിരിക്കുക. റസൂലുള്ള പറയുന്ന ഒരു കാലം നമ്മൾ ചിന്തിക്കണം മുഅ്മിനെ. തുടർന്ന് റസൂലുള്ള പറയാണ് വഖില്ലത്തുൽ ഉലമാ വകസറത്തുൽ ഖുറാ, പണ്ഡിതന്മാർ കുറഞ്ഞു വരും. വകസറത്തുൽ ഖുറാ, മനോഹരമായ ഓത്തുകാർ അധികരിച്ചു വരൂ. പണ്ഡിതന്മാർ കുറഞ്ഞു വരുന്ന കാലം, പണ്ഡിതന്മാർ കുറഞ്ഞു വരും. വകസറത്തുൽ ഖുറാ, മനോഹരമായി ഓതുന്ന ആളുകൾ ഒരുപാടുണ്ടാകും. ഒക്കെ നിങ്ങൾ ഇന്ന് പണ്ഡിതന്മാരുടെ കുറവല്ല, പണ്ഡിതന്മാരുണ്ട്, പക്ഷേ മുത്തഖീങ്ങളായ മുഖ്ലിസീങ്ങളായ ആലിമീങ്ങൾ കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്, കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. എത്രയെത്ര ആലിമീങ്ങൾ മരണപ്പെട്ടു പോകുന്നു. അള്ളാഹുവേ, ഈ സ്റ്റേജിലിരിക്കുന്ന നിഷ്കളങ്കരായ ആലിമീങ്ങളാണ് ഈ നാടിന്റെ, ഈ കേരളത്തിന്റെ വഴിവിളക്കുകളാണ്. റബ്ബേ, ഇവർക്ക് ആഫിയത്ത് കൊടുക്കണേ റഹ്മാനേ. ഇത്തരം നിഷ്കളങ്കരായ ആലിമീങ്ങൾ ലോകത്ത് നിന്ന് വിട പറഞ്ഞുകൊണ്ടിരിക്കുക. ഏറ്റവും അവസാനമായി
മഹാനായ എം മുസ്താദ്, അല്ലാഹുവേ ദർജകളെ ഉയർത്തി കൊടുക്കണേ അല്ലാ. അവസാനമായി ചെറുവാളൂർ ഉസ്താദ്, ആ പുഞ്ചിരി നിങ്ങൾ കണ്ടതല്ലേ, വൽആഖിബതു ലിൽ മുത്തഖീൻ, മുത്തഖീങ്ങൾക്കാണ് മുഅ്മിനെ ആഖിബത്ത് നന്നാകുന്നത്. ചെറുവാളൂർ ഉസ്താദിന്റെ പുഞ്ചിരി നിങ്ങൾ കണ്ടതാ, ആഖിബത്ത് നന്നായി മരണപ്പെട്ടു നമ്മുടെ ആലിമീങ്ങളൊക്കെ. അവരുടെ പാത നമ്മൾ പിന്തുടരണം. അല്ലാഹു പിന്തുടരാൻ നമുക്കൊക്കെ തൗഫീക്ക് നൽകട്ടെ. ഇങ്ങനെ അടുത്തായി എം ഉസ്താദിനെ പോലെ, ചെറുവാളൂർ ഉസ്താദിനെ പോലെ അങ്ങോട്ട് പോയാൽ നമ്മുടെ നല്ല നല്ല നിഷ്കളങ്കരായ ആലിമീങ്ങൾ അങ്ങനെ പോയി. അല്ലാഹുവിന്റെ ദർജകൾ ഉയർത്തി കൊടുക്കട്ടെ. കണ്ണിയത്ത് ഉസ്താദിനെ പോലെ സൂക്ഷ്മതയുള്ള ആലിമീങ്ങൾ അങ്കുലി പരിമിതമാണ്. മഹാനായ കണ്ണിയത്ത് ഉസ്താദ്, നൗറല്ലാഹു മർഖദാ, അനുസ്മരിക്കാതെ പോകുന്നില്ല. മഹാനായ കണ്ണിയത്ത് ഉസ്താദിനെ കുറിച്ച് നമ്മളൊക്കെ എത്രയോ ചരിത്രങ്ങൾ കേട്ടതാണ്. സൂക്ഷ്മതയുടെ പര്യായമാണ് റഈസുൽ മുഹഖിഖീൻ കണ്ണിയത്ത് ഉസ്താദ്. എത്രയോ ഉദാഹരണങ്ങളുണ്ട്. മഹാനായ കണ്ണിയത്ത് ഉസ്താദിന്റെ അടുക്കൽ ഒരാൾ കടന്നു വന്ന് മഹാനവരോട് പറയാണ്, അതിഥികൾ വരുമ്പോൾ ചായ കൊടുക്കാൻ ചായപ്പൊടി മഹാനവരുടെ കയ്യിൽ കൊടുക്കുകയാണ്. മഹാനായ കണ്ണിയത്ത് ഉസ്താദ് ഭാര്യയെ വിളിച്ചിട്ട് പറയാണ്, പെണ്ണെ, ഈ ചായപ്പൊടിയിൽ നിന്ന് ഒരു തരി പോലും നമ്മുടെ വീട്ടിലുള്ളവർക്ക് ചായ കാച്ചാൻ എടുത്തു പോകരുതേ. ഈ ചായപ്പൊടി നമ്മുടെ വീട്ടിൽ അതിഥികൾ വരുമ്പോ അവർക്ക് ചായ കാച്ചാനുള്ളതാ. കാരണം കണ്ണിയത്ത് ഉസ്താദിന് ചായപ്പൊടി കൊടുക്കുന്ന സമയത്ത് പറഞ്ഞത് അതാണ്. കണ്ണിയത്ത് ഉസ്താദിനോട് അതിഥികൾ വരുമ്പോ ചായ കൊടുക്കാനാണ്. ഇതിൽ നിന്നൊരു തരി പോലും ഭാര്യയോട് പറഞ്ഞു വീട്ടിലുള്ളവർ എടുക്കരുതേ. കാരണം അത് ഹക്കല്ല. അങ്ങനെ ഓരോ സെക്കൻഡിലും അല്ലാഹുവിനെ ഭയപ്പെട്ട സൂക്ഷ്മതയോടെ ജീവിച്ച ആലിമീങ്ങൾ കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. വകസറത്തുൽ ഖുർആ, ഓത്തുകാർ അധികരിക്കുന്ന കാലം സംജാതമാകും. ഖിയാമത്ത് നാളിനെ നിങ്ങൾ പ്രതീക്ഷിക്കണേ എന്ന് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം.